News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Punarjani Yoga Counseling and Meditation Study Center, Palayangadi. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടിആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ ബാഗ് ബസാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് സർവീസ് ബാങ്കിന് സമീപം മെയിൻ റോഡ് പയ്യന്നൂർ ബാഗ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് ഗ്രാൻഡ് തേജസിന് എതിർവശം പയ്യന്നൂർ പയ്യന്നൂർ ഖാദിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങാനുള്ള പദ്ധതിക്ക് ചിറകുമുളയ്ക്കുന്നു. വർഷങ്ങളായി തകർച്ചയുടെ വക്കിലെത്തിയ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ശ്രീകൃഷ്ണ എം എൽ എ സ്ഥലം സന്ദർശിച്ചു. പയ്യന്നൂരിന്റെ പെരുമ വിളിച്ചോതുന്ന പയ്യന്നൂർ ഖാദി വിപുലപ്പെടുത്തുന്ന പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു. 1983 സ്ഥാപിതമായ പയ്യന്നൂർ ഖാദി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആദ്യം നിർമ്മിച്ച കെട്ടിടത്തിൽ തന്നെയാണ്. പിന്നീട് 1995 മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് വീവിംഗ് യൂണിറ്റ് കെട്ടിടവും നിർമ്മിച്ചു. 40 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ കെട്ടിടം തീർത്തും ശോചനീയാവസ്ഥയിലായി കഴിഞ്ഞു. തൊഴിലാളികളും ഖാദി ബോർഡും നഗരസഭയും കെട്ടിടം പുനർനിർമ്മിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് സി കൃഷ്ണൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മാത്രം കെട്ടിടം പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഖാദി ബോർഡിന്റെയും നഗരസഭയുടെയും സഹായത്തോടെയായിരിക്കും കെട്ടിടം നിർമ്മിക്കുക. പയ്യന്നൂരിന്റെ പെരുമ വിളിച്ചോതുന്ന പയ്യന്നൂർ ഖാദി വിപുലപ്പെടുത്തുമ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിന് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് മോഡേൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുക. പയ്യന്നൂർ മ്യൂസിയത്തിൽ പയ്യന്നൂർ ഖാദിക്കായി ഒരിടം കണ്ടെത്തി വിപണന സാധ്യത മെച്ചപ്പെടുത്തുമെന്നും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കുമെന്നും സി കൃഷ്ണൻ എം എൽ എ പറഞ്ഞു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഖാദി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തവണത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ഉൽപ്പാദന യൂണിറ്റുകൾ പിന്നെ ഒരു അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയെല്ലാം കുറച്ച് പണമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടത് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു പദ്ധതി പിന്നെ നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമോ എന്നൊരാലോചനയാണ് നടക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രം അധികൃതർ ഒരു പദ്ധതി തയ്യാറാക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു നിർദ്ദേശം അവർ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം ഇവിടെ ഒരു മോഡൽ വീവിംഗ് യൂണിറ്റാണ്. അങ്ങനെ ഇപ്പോഴുള്ളതുപോലെയല്ല, ഒരു മാതൃകയായിരിക്കണം. ആകെയുള്ള പയ്യന്നൂർ ഖാദി കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇപ്പോൾ തന്നെ 2200 പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. നേരത്തെ അതിലധികം ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഈ കോലം തന്നെയാണ് പലയിടത്തും പോയാൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം അതിന് പകരം നമ്മുടെ ഖാദി മേഖലയിൽ വീവിംഗ് പിന്നെ പ്രോത്സാഹിപ്പിക്കണം. നിലവിലെ വീവിംഗ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് മഴവെള്ളം അകത്തു കയറി ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും നശിക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. മോഡേൺ വീവിംഗ് യൂണിറ്റിനായുള്ള പദ്ധതി നിർദ്ദേശം ഖാദി ബോർഡ് എം എൽ എക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. എം എൽ എയും സർക്കാരും ഖാദി ബോർഡും ഇടപെട്ട് പയ്യന്നൂർ ഖാദിയെ പുത്തൻ സാങ്കേതിക തലത്തിലേക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികളുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുപുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചെക്ക് ഡാമിൽ മരപ്പലക കൊണ്ടുള്ള ഷട്ടറുകൾ സ്ഥാപിച്ച് ജലസംഭരണം ആരംഭിച്ചത്. ചെക്ക് ഡാമിൽ ഒരു നിര മരപ്പലക സ്ഥാപിക്കുന്ന പ്രവൃത്തി ഇതിനകം പൂർത്തിയായി. രണ്ടാം നിര ഷട്ടർ ഇടുന്ന പ്രവൃത്തി അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. നേരത്തെ ചെക്ക് ഡാമിന്റെ ഷട്ടറായി ഉപയോഗിച്ചു വന്നിരുന്ന മരപ്പലക കാലപ്പഴക്കത്താൽ നശിച്ചിരുന്നു. ഇതിനു പകരം പുതിയ മരപ്പലകയാണ് ഷട്ടറിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ചെക്ക് ഡാമിൽ ലോഡ് കണക്കിന് മണലാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്.
എന്നാൽ ജലവിഭവ വകുപ്പ് ഭാഗികമായി മാത്രമാണ് മണൽ നീക്കം ചെയ്തത്. ചെക്ക് ഡാമിൽ അവശേഷിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാനാകൂ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോര പഞ്ചായത്തുകളിൽ അനുഭവപ്പെടുന്ന യാത്രാക്ലേശം പരിഹരിക്കാനും ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കാനുമാണ് തേജസ്വിനി പുഴയുടെ ചെറുപുഴ ഭാഗത്ത് കോടികൾ മുടക്കി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനായെങ്കിലും ജലസംഭരണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം ശക്തമാണ്. തുടർച്ചയായുണ്ടായ പ്രളയത്തെ തുടർന്ന് ഒഴുകിവന്ന മണ്ണും മണലും കൂടാതെ നിർമ്മാണ സമയത്ത് പുഴയിലുണ്ടായ മണ്ണും കൂടിയാണ് ചെക്ക് ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇത് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലെത്തിയ മാതമംഗലം തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സി കൃഷ്ണൻ എം എൽ എ. 3 കോടി രൂപ ചെലവിലാണ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നത്. വീതി കുറഞ്ഞതും കാലപ്പഴക്കത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാലം മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലമാണ് മാതമംഗലം തുമ്പത്തടം കുഞ്ഞിത്തോട്ടം പാലം. അഞ്ചനപ്പുഴ, തുമ്പത്തടം, ചരൽപ്പള്ള തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ എളുപ്പത്തിൽ മാതമംഗലം ബസാറിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന പാലമാണിത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്നതും ഈ പാലത്തെയാണ്. വീതി കുറഞ്ഞ പാലമായതിനാൽ വലിയ വാഹനങ്ങൾക്ക് ഇതിൽ കൂടി കടക്കാൻ സാധിക്കില്ല. കാലപ്പഴക്കത്താൽ തകർച്ചയിലായിരുന്ന പാലം മാറ്റി പുതിയ പാലം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതേ തുടർന്നാണ് സി കൃഷ്ണൻ എം എൽ എ ഇടപെട്ട് പാലം നിർമ്മാണ പ്രവൃത്തിക്ക് വേഗത കൂട്ടിയത്. പാലം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്ന് സാങ്കേതിക